ഒരിക്കലൊരു യാത്രികൻ അയാൾ പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വഴി നിശ്ചയമില്ലാതെ അയാൾ പലയിടത്തും വാഹനം നിർത്തി വഴി ചോദിക്കുന്നു. അവർ നൽകിയ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് നീങ്ങിയെങ്കിലും പലയിടത്തും അയാൾക്ക് വാഹനം വീണ്ടും നിർത്തി വഴി ചോദിക്കേണ്ടതായി വന്നു. അങ്ങനെ അയാളുടെ യാത്ര പല പ്രാവശ്യം തടസ്സപ്പെട്ടു. ഒരു സ്ഥലത്ത് വെച്ച് ഒരു വഴിപോക്കൻ ഇപ്രകാരം അയാളെ ഉപദേശിച്ചു: നിങ്ങൾ റോഡിൻ്റെ മധ്യഭാഗത്ത് വരച്ചിരിക്കുന്ന വെള്ളവര ശ്രദ്ധിച്ച് മുന്നേറുക. ഈ പ്രധാന പാതയെ അടയാളപ്പെടുത്തുന്ന ആ വഴി അവസാനിക്കുന്നത് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന പട്ടണത്തിലേക്കാണ്. ലുക്ക് അറ്റ് ദി സെന്റർ ആൻഡ് ദെൻ പ്രൊസീഡ്. ഈ മറുപടി കേട്ട മനുഷ്യൻ പിന്നീട് ഒരിടത്തും വഴിയിൽ സംശയിക്കേണ്ടതായി വന്നില്ല. അയാൾക്ക് ഒരിടത്തും വാഹനം നിർത്തി വഴി ചോദിക്കാൻ ഇടവന്നില്ല. കാരണം അത്രയ്ക്ക് കൃത്യമായിരുന്നു അയാൾക്ക് ലഭിച്ച ആ നിർദ്ദേശം. ആ നിർദ്ദേശം അനുസരിച്ച് യാത്ര തുടർന്നപ്പോൾ അയാൾക്ക് തൻ്റെ ലക്ഷ്യത്തിലെത്താൻ സാധിച്ചു. നമ്മുടെ ജീവിത വഴികളിൽ നമ്മെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന മാർഗരേഖ ആവശ്യമായി വന്നിട്ടില്ലേ? അനുദിന ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ നാം പകച്ചു നിൽക്കേണ്ടി വന്നിട്ടില്ലേ? എന്നാൽ ഇത്തരം നിമിഷങ്ങളിലൊക്കെ ദൈവം വിവിധ മാർഗങ്ങളിലൂടെ നമുക്ക് വഴികാട്ടിയായി കൂടെയിരുന്നത് നന്ദിയോടെ ഈ സമയം ഓർക്കാം. നോമ്പിൻ്റെ 22-ാം ദിവസത്തെ ചിന്തയ്ക്കായി ഇയ്യോബിൻ്റെ പുസ്തകം 23:11 വാക്യം: എൻ്റെ പാദങ്ങൾ അവിടുത്തെ കാൽ ചുവടുകളെ പിന്തുടരുന്നു, ഇടം വലം തെറ്റാതെ ഞാൻ അവിടുത്തെ മാർഗം അനുസരിക്കുന്നു. ആ യാത്രക്കാരന് ലക്ഷ്യത്തിലെത്താൻ സഹായിച്ച മധ്യരേഖ പോലെ സ്നേഹവാനായ, കരുതുന്നവനായ, കൂടെയിരിക്കുന്നവനായ, ചേർത്ത് പിടിക്കുന്നവനായ ദൈവത്തിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ നമുക്ക് ഇടയാകട്ടെ.